കലാമിക്കെ ബഹാനെ പഠിച്ചു അല്ലെ. അതെന്തായിരുന്നു? ഒരു സിനിമയുടെ റിവ്യൂ ആയിരുന്നു അല്ലെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ചാർലി ചാപ്ലിനെ കുറിച്ചാണ്. ചാർലി ചാപ്ലിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലെ. അദ്ദേഹം ഒരു വലിയൊരു കലാകാരനാണ്. അപ്പോ അദ്ദേഹം എങ്ങനെയാണ് സിനിമാ രംഗത്തേക്ക് വന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് കലാരംഗത്തേക്കുണ്ടായ അദ്ദേഹത്തിന്റെ ആദ്യ ചുവടുവയ്പ്, അതിനുണ്ടായതിന് പിന്നിലുള്ള അദ്ദേഹത്തിന്റെ കഥകള്, അതൊക്കെയാണ്. അതിലൊരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് എങ്ങനെയാണ് സ്റ്റേജ് പെർഫോമൻസ് ചെയ്തത്, അതിലേക്ക് നയിച്ച കാരണമാണ് നമുക്ക് നമ്മുടെ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് നോക്കിയേ, സബ്സെ ബഡാ ഷോമാൻ. എന്താണ് സബ്സെ ബഡാ ഷോമാൻ? ഷോമാൻ ഒരു ഇംഗ്ലീഷ് വാക്കാണ് അല്ലെ. നിങ്ങൾ എല്ലാവരും കേട്ടപ്പോ ഇത് എന്തത് ഹിന്ദിയിൽ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഷോമാൻ എന്താണ്? ഒരു കലാകാരൻ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. സബ്സെ ബഡാ, ഏറ്റവും വലിയ കലാകാരൻ അല്ലെ. ചാർലി ചാപ്ലിൻ ഒരു വലിയ കലാകാരനാണ്. അപ്പോ ഇത് എന്ത് വിധത്തിലുള്ള രചനയാണ്? സബ്സെ ബഡാ ഷോമാൻ കിസ് വിധാക്കി രചന ഹേ ജീവനി. എന്താണ് ജീവനി? ജീവനി എന്ന് വെച്ചാല് ഒരു ജീവചരിത്രം. നമ്മൾ ആത്മകഥ, ജീവചരിത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്റെ കഥ ഞാൻ എഴുതുന്നത് എന്താണ്? എന്റെ ജീവിതം ഞാൻ എഴുതുന്നതാണ് ആത്മകഥ. എന്റെ ജീവിതം വേറൊരാൾ എഴുതുന്നതാണ് എന്ത്? ജീവചരിത്രം. ജീവചരിത്രത്തിന്റെ ഹിന്ദി വാക്കാണ് എന്ത്? ജീവനി. എന്താണ് ജീവനി? ഇത് ആരെഴുതിയതാണ് നോക്കിയേ, ഗീത് ചതുർവേദി. ലേഖക് കോൺ ഹേ? ഗീത് ചതുർവേദി. സബ്സെ ബഡാ ഷോമാൻ ജീവനി ഹേ ഓർ ലേഖക് കോൺ ഹേ? ഗീത് ചതുർവേദി. ഈ നമുക്ക് ചാർലി ചാപ്ലിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ആവശ്യമുള്ളൂ. ഞാൻ പറയട്ടെ, അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര്, അതായത് ഫുൾ നെയിം എന്താണ്? ചാർലി ചാപ്ലിൻ എന്നല്ല, അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് സർ ചാർലസ് സ്പെൻസർ ചാപ്ലിൻ. എന്താണ്? സർ ചാർലസ് സ്പെൻസർ ചാപ്ലിൻ. കാണുന്നില്ലേ ഇത്? സർ ചാർലസ് സ്പെൻസർ ചാപ്ലിൻ. ചോദിക്കാറില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സിനിമകൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ നോക്കിയേ, ഉൻകി മോഡേൺ ടൈംസ്, ദി ഗ്രേറ്റ് ഡിറ്റക്ടർ, ദി കിഡ്, സിറ്റി ലൈറ്റ്സ്, ദി സർക്കസ്. ഇതൊക്കെയാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ കുറച്ച്. ഇനി നമുക്ക് ലേഖകനെ കുറിച്ച് കാണാം. ഇതാണ് ആര്? ഗീത് ചതുർവേദി. ആരാണ് ഗീത് ചതുർവേദി? അദ്ദേഹം നോയിഡയിലെ ഒരു ദൈനിക് ഭാസ്കർ എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ വിഭാഗത്തിലെ അംഗമാണ് ആര്? ഗീത് ചതുർവേദി. നമുക്കിനി പാഠത്തിലേക്ക് കടന്നാലോ. പാഠത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന് മുമ്പ്, ടെക്സ്റ്റ് ബുക്കില് ചാപ്റ്ററിന് മുമ്പായിട്ട് ചാർലി ചാപ്ലിന്റെ ഒരു കോട്ട് കാണാം അല്ലെ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കാണാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, നമുക്ക് വായിച്ചു നോക്കാം. നോക്കിയേ, മുജേ ബാരിഷ് മേ ചൽന പസന്ത് ഹേ. എന്താണ്? മുജേ ബാരിഷ് മേ ചൽന പസന്ത് ഹേ, മേരേ ആസൂ ജോ നഹി ദേഖ് പാതാ ഹേ കോയി. എന്താ പറയുന്നത്? മുജേ, എനിക്ക് ബാരിഷ്മേ മഴയിൽ, ചൽന നടക്കുവാൻ, പസന്ത് ഹേ ഇഷ്ടമാണ്, എനിക്ക് മഴയത്ത് നടക്കുവാൻ ഇഷ്ടമാണ്. മേരെ ആസു, എന്റെ കണ്ണുനീര്, ജോ നഹി ദേഖ് പാതാ ഹേ കോയി. നഹി ദേഖ് പാതാ ഹേ എന്താണ്? ആരും കാണില്ലല്ലോ. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. സബ്സെ ബഡാ ഷോമാൻ, സബ്സെ ബഡാ ഷോമാൻ തുടങ്ങിയാലോ. ഗാതേ ഗാതേ അചാനക് മാ കി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. ഗാതേ ഗാതേ പാടിക്കൊണ്ടിരിക്കെ, ഗാതേ ഗാതേ പാടിക്കൊണ്ടിരിക്കെ, അചാനക് പെട്ടെന്ന്, മാ കി അമ്മയുടെ ആവാസ് ശബ്ദം, ഫട്കർ മുറിഞ്ഞുപോയി, ഫട്ടുക്ക മുറിഞ്ഞുപോയി, മുറിമുറിപ്പ്, തബ്ദീൽ ഹോഗൈ അങ്ങനെ മാറിപ്പോയി അല്ലെ. അമ്മ എന്ത് ചെയ്യായിരുന്നു? പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അചാനക് അമ്മയുടെ ശബ്ദം മുറിഞ്ഞ് ഒരു മുറിമുറിപ്പിലേക്ക് മാറിപ്പോയി. തബ്ദീൽ ഹോഗൈ, ആ വാക്ക് പഠിച്ചോളൂ. എന്താണ് തബ്ദീൽ ഹോഗൈ? കണ്ടില്ലേ, തബ്ദീൽ ഹോഗൈ. ലോഗോ കോ ലഗാക്കി മൈക്ക് മേ കുച്ച് ഖരാബി ആ ഗൈ ഹേ. ആളുകൾക്ക് തോന്നി, ലഗാക്കി തോന്നി, മൈക്കിൽ എന്തോ തകരാറ് വന്നു എന്ന്. ഖരാബി
തകരാറ്. എന്താ പറയുന്നത്? ആളുകൾക്ക് തോന്നി മൈക്കിൽ എന്തോ തകരാറ് വന്നതാണ്. പക്ഷേ ഈ മുറുമുറുപ്പ്, ഫുസ്ഫുസാഹട്ട് മുറുമുറുപ്പ് തുടർന്നു കൊണ്ടേയിരുന്നു. ജാരീദി എന്താണ്? തുടർന്നു കൊണ്ടേയിരുന്നു. ലോക് ചില്ലാനേ ലഗേ, ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. ചില്ലാനേ ലഗേ, ലോക് ചില്ലാനേ ലഗേ, ബഹളം വയ്ക്കുവാൻ തുടങ്ങി. കഹീ സേ കുച്ച് ലോക് മ്യാവും മ്യാവും കി ആവാസ് നിക്കാലേ ലഗേ, അല്ലെ? എവിടെ നിന്നോ, കഹീ സേ എവിടെ നിന്നോ ആളുകള് മ്യാവും മ്യാവും എന്ന് ഒച്ച വയ്ക്കാൻ തുടങ്ങി. അതായത് നമ്മള് ഒരു പെർഫോമൻസ് കാണാൻ ചെന്നിരിക്കുമ്പോ അവര് തെറ്റുപറ്റിയാൽ ചിലത് എന്ത് ചെയ്യും? കൂ ഇല്ലേ, നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും? കൂ. അപ്പോ അതിനെയാണ് എന്ത് ഇവിടെ ഗീത് ചതുർവേദി പറഞ്ഞിരിക്കുന്നത്. എന്ത്? ആളുകൾ ഇതുപോലെ കൂവാനും മ്യാവും മ്യാവും എന്നൊക്കെ ഒച്ച വെച്ച് കളിയാക്കുവാൻ തുടങ്ങി. ഇസ് അഭദ്രശോർനെ മാക്കോ സ്റ്റേജ് സേ ഹട്ടിനേക്കോ മജ്ബൂർ കർദിയ. എന്താണ് ഇസ് അഭദ്രശോർനെ? ഷോർ ഒച്ച. അപ്പൊ ഈ അത്ര സുഖകരമല്ലാത്ത ഈ ഒച്ച അമ്മയെ എന്തിനു നിർബന്ധിതയാക്കി? മജ്ബൂർ കർദിയ. എന്താണ് മജ്ബൂർ കർദിയ? നിർബന്ധിതയാക്കി. മജ്ബൂർ നിർബന്ധിതയാവുക. അപ്പൊ മജ്ബൂർ കർദിയ, നിർബന്ധിതയാക്കി അമ്മയെ സ്റ്റേജിൽ നിന്ന് പിന്മാറുവാൻ നിർബന്ധിതയാക്കി. എന്ത്? ഈ ആളുകൾ ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കുകയാണ്, മ്യാവും മ്യാവും ഒച്ച വെച്ച് കളിയാക്കുകയാണ്. അപ്പൊ അമ്മ എന്ത് വേണ്ടി വന്നു? അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ചാർലിക്കോ ബഹ അക്സർ അപ്പനെ സാത് തിയേറ്ററിലേ ജാതി. ഇവിടെ തിയേറ്റർ എന്ന് പറയുന്നത് ആ ഒരു പാട്ടൊക്കെ നടക്കുന്ന ആ ഒരു ഇതിനെയാണ് തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോ ചാർലിക്കോ, ചാർലിയെ എപ്പോഴും, അക്സർ എപ്പോഴും തന്റെ കൂടെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഉസ് ദിൻ ബി പർദേക്ക് പീച്ചേ, ആ ദിവസവും. ഉസ് ദിൻ ബി ആ ദിവസവും പർദേക്ക് പീച്ചേ, എന്താണ് ആ കർട്ടന്റെ പിന്നില്. ഘടാ, ആര് നിൽക്കുന്നുണ്ടായിരുന്നു? ചാർലി ചാപ്പിൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആവാസ് കേ തമാശോ കോ ദേഗ്രഹാദ, അവൻ എന്ത് ചെയ്യായിരുന്നു? അമ്മയുടെ പാട്ട് കേൾക്കുകയായിരുന്നു? അല്ല, അവൻ ആ ദിവസവും കർട്ടന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ ആളുകൾ ഉണ്ടാക്കുന്ന ഒച്ചയിലെ ആ ഒച്ച, ആ ഒരു തമാശ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു അന്തരീക്ഷത്തെ അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാ ഓർ മാനേജർ മേ ബഹസ് ഹോത്തേ ദേ എന്താണ് അമ്മയും മാനേജറും തമ്മിൽ ബഹസ്, എന്തൊക്കെയോ വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? എന്തൊക്കെയോ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാഗ്വാദങ്ങൾ. അതാണ് ബഹസ്. എന്താണ് ബഹസ്? തല്ലുപിടുത്തം എന്നല്ല, ആ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. ബഹസ് എന്താണ്? വഴക്ക്. ആ വഴക്ക് അത് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? വഹ് വഹാഗയ, അവൻ ആ വഴക്ക് നടക്കുന്നിടത്തേക്ക് ചെന്നു. മാനേജറിനെ ചാർലിക്കോ മാക്കേ കുച്ച് ദോസ്തോം കേ സാമനെ അഭിനയ് കർത്തേ ദേക്കാത. മാനേജറ് ചാർലിയെ എങ്ങനെ കണ്ടിരുന്നു? അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കളുടെ മുമ്പില് നമ്മുടെ ചാർലി ചാപ്പിൻ അഭിനയിച്ചു കാണിക്കുന്നത് ആര് കണ്ടിരുന്നു? മാനേജർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ? ചാർലി ചാപ്പിൻ നല്ലോണം അഭിനയിക്കുന്ന കൂട്ടത്തിലായിരുന്നു കുഞ്ഞു പ്രായം തൊട്ടെ. അപ്പോ നമ്മൾ നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കൂലേ, അതേപോലെ അവൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നത് മാനേജർ മുമ്പ് കണ്ടിട്ടുണ്ട്. സ്റ്റേജ് പർ ബേസിനേക്ക് ജിദ് കർണേലക. അപ്പൊ മാനേജർ അമ്മേനിട്ട് എന്തിനാ തല്ലുപിടിക്കുന്നത്? നമ്മുടെ ചാർലി ചാപ്പിൻ നന്നായിട്ട് അഭിനയിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോ അവനെ എന്ത് ചെയ്യണം എന്നാണ് മാനേജർ പറയുന്നത് അല്ലെ? ഈ ആളുകൾ ഇങ്ങനെ ബഹളം വെച്ചാല് ആർക്കാണ് അതിന് ബുദ്ധിമുട്ട്? മാനേജർക്കാണ്. അപ്പോ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ചാർലി ചാപ്പിനെ സ്റ്റേജിലേക്ക് പറഞ്ഞു വിടണം എന്നാണ് ആര് പറയുന്നത്? മാനേജർ പറയുന്നത്. മാഡർ ഗൈ അല്ലേ, 5 വയസ്സ് പ്രായമേ ചാർലി ചാപ്പിനായിട്ടുള്ളൂ. ഇത്രയും ആളുകൾ കൂടിയിരിക്കുന്ന ഈ സഭയിലേക്ക് ഈ ചാർലി ചാപ്പിനെ വിടാൻ ആർക്ക് പേടിയായി? അമ്മയ്ക്ക് പേടിയായി. മാ ദർ ഗൈ. 5 സാൽ കാ ബച്ച ഇസ് ഉഗ്ര ഭീഡ് കോ ജയിൽ പായേഗ അല്ലേ. 5 വയസ്സുള്ള, 5 സാൽ കാ, 5 വയസ്സുള്ള ഈ കുട്ടിക്ക് ഇസ് ഉഗ്ര ഭീഡ് കോ, ഭീഡ് ഈ ഒരു തിരക്ക്, എന്താണ് ഭീഡ്? ഈ ആൾക്കൂട്ടം. ഭീഡ് എന്താണ്? ആൾക്കൂട്ടം. ഇത്രയുമുള്ള ആൾക്കൂട്ടത്തിനെ ജയിൽപ്പായുക, എന്താണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, സഹിക്കാൻ പറ്റുമോ, അതിനെ നേരിടാനായിട്ട് പറ്റുമോ? ജയിൽപ്പായുക എന്നാണ്, ജയിൽപ്പായുക, നേരിടാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുമോ? ബഹുത് മുബാഹിസ കേ ബാത്, മുബാഹിസ എന്താണ് മുബാഹിസ?
കുറേ വാഗ്വേദങ്ങൾ അല്ലെ, എന്താണ് കുറേ ആർഗ്യുമെന്റ്സിന് ശേഷം വഹ അന്തത ചാർലിക്കോ സ്റ്റേജ് പർ ലേ ഗയാ, അല്ലെ, മാനേജറുമായിട്ട് കുറേ വാഗ്വേദങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് അമ്മ ചാർലി ചാപ്ലിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. ലേ ഗയാ ഓർ ബച്ചാവുക്കെ കുച്ച് ശബ്ദ കഹ ഉസേ അകേല ചോട് ആയ, അല്ലെ, അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവനെ അവിടെ അകേല ചോടായ, അവനെ അവിടെ ഒറ്റയ്ക്ക് അകേല ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് തിരിച്ചു പോന്നു. ഡൂ എൻകെ ഉടുത്തേ ഉടുത്തേ ഹുവേ ചല്ലോം കെ ബീച്ച് ചാർലിനെ മഷ്ഹൂർ ഗീത് ജേക്ക് ജോൺസ് ഗാനാ ശുരുക്കിയ, അവനെന്താണ് അവൻ എന്ത് പാട്ടാണ് അവിടെ പാടിയത്? എന്ത് പാട്ടാണ്? ജാക്ക് ജോൺസ് എന്ന് അന്നത്തെ ഒരു പ്രധാന എന്താണ് അന്നത്തെ ഒരു ഹിറ്റ് ആയിട്ടുള്ള സോങ് ആയിരുന്നു എന്ത്, ജാക്ക് ജോൺസ് എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. അപ്പൊ ഈ പാട്ടാണ് നമ്മളുടെ ചാപ്പിൻ എന്ത് ചെയ്തത്, അവിടെ പാടിയത്. കുച്ച് ദേർ തക് കുറച്ച് സമയത്തേക്ക് ഓർക്കസ്ട്രാവാലേ, എന്താണ് ഓർക്കസ്ട്രാവാലേ, എന്താണ് ഓർക്കസ്ട്രയിലുള്ളവര് ഉസ്കി ആവാസ് മേ അവന്റെ പാട്ടിങ്ങനെ ശ്രദ്ധിച്ച് ഉസ് ഗാനേക്ക് ധുൻ അവൻ പാടുന്ന പാട്ടിന്റെ, അല്ലെ, ഒരൊന്ന് ശ്രദ്ധിച്ചാലേ അവൻ ഏത് പാട്ടാ പാടുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ അവൻ പാടുന്ന പാട്ടിന്റെ ധുൻ എന്താണ്, ധുൻ ധുൻ എന്താണ്, ഈണം ധുൻ ഈണം തലാഷ് തേരഹേ, ഈണം ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. തലാഷ് തേരഹേ ഓർവഹ ജേസേ ഹി മിലി ഗാന സജനേലക, ആ ഈണം കിട്ടിയപ്പോ തന്നെ ഓർക്കസ്ട്രക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവന്റെ പാട്ടിനനുസരിച്ച് ഓർക്കസ്ട്ര വായിക്കാൻ തുടങ്ങി. കിട്ടിയില്ലേ ഗാന അഭി ആദാഹി ഹുവാദാ, അല്ലെ, പാട്ട് തുടങ്ങി പകുതി ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആദാഹി ഹുവാദാ ആദാ പകുതി പകുതി ആയിട്ടേ ഉള്ളു പാടിയിട്ട്. സ്റ്റേജ് പർ പൈസോം കി ബോച്ചാർ ശുരൂ ഹുയി, സ്റ്റേജിൽ എന്ത് തുടങ്ങി, പൈസോം കി പൈസയുടെ ബോച്ചാർ, ബോച്ചാർ എന്ന് വെച്ചാൽ ഇങ്ങനെ വർഷിക്കുക എന്നൊക്കെ, അതായത് ഇവര് പൈസ ഇങ്ങനെ എറിയാൻ തുടങ്ങി, അതായത് അത്രയും പൈസ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ കാണികള് എറിയാൻ തുടങ്ങി. അത് എന്തുകൊണ്ടായിരിക്കും, അവന്റെ പാട്ട് അത്രയ്ക്ക് അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇഷ്ടമായപ്പോഴ് അവരെന്ത് ചെയ്യാണ്, അല്ലെ, നമ്മളൊക്കെ ഒരു ഗാനം അമ്പലത്തിലൊക്കെ ഗാനമേളപ്പോഴ് നോട്ടുമാലയൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ, അതേപോലെ ആളുകള് പൈസ ഇങ്ങനെ വാരി എറിയാനായിട്ട് തുടങ്ങി. അതാണ് ഇവിടെ പറയുന്നത് എന്ത്, പൈസോം കി ബോച്ചാർ ശുരൂ ഹോഗൈ, എന്താണ് പൈസ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി, അതായത് പൈസ അങ്ങനെ വലിച്ചെറിയാൻ തുടങ്ങി. ചാർലിനെ ചാർലിനെ ഗാന രോക് ദിയ, അപ്പൊ എന്തെയാണ് ചാർലി എന്ത് ചെയ്തു, പാട്ട് പാടലെ നിർത്തി. പൈസ ഇങ്ങനെ എല്ലാവരും വലിച്ചെറിയാൻ തുടങ്ങിയപ്പോഴ് ചാർലിനെ ഗാന രോക് ദിയ, ചാർലി എന്ത് ചെയ്തു, പാട്ട് അവിടെ നിർത്തി. ഓർ ഘോഷണാക്കി, എന്നിട്ട് അവൻ എന്ത് ചെയ്തു, ആ ഞാൻ എന്ത് ചെയ്യാൻ പോവാണെന്ന് ഇങ്ങനെ നമ്മൾ പറയില്ല, ഇങ്ങനെ പ്രസ്താവിച്ചു, അവനിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഘോഷണാക്കി അവൻ വിളിച്ചു പറഞ്ഞു. എന്താണ് അവൻ പറഞ്ഞത്, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പകുതിയായപ്പോ ആളുകൾ പൈസ എറിഞ്ഞു, അപ്പൊ ഇവൻ അവിടെ പാട്ട് നിർത്തി. ഇമ്മ പാട്ട് നിർത്തിയിട്ട് ആളുകളോട് പറയാണ് എന്താ പറയുന്നത്, ഞാൻ പാട്ടക്കൂടെ നിർത്തുകയാണ്, ഞാൻ ആദ്യം എന്ത് ചെയ്യട്ടെ, നിങ്ങൾ വലിച്ചെറിഞ്ഞ പൈസയൊക്കെ ഞാൻ എന്ത് ചെയ്യട്ടെ, വാരി കൂട്ടട്ടെ. ബട്ടോരുങ്ക വാരി കൂട്ടട്ടെ, ബട്ടോർന വാരി കൂട്ടുക. അപ്പൊ എന്താ പറഞ്ഞത്, ഞാൻ ഈ പൈസക്ക് ആദ്യം വാരി കൂട്ടട്ടെ, എന്നിട്ട് ഞാൻ പാട്ട് പാടാം. ഉസ്കെ ബാത്ത് ഹി ഗാവുക, അത് കഴിഞ്ഞ് ഞാനിനി പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇസ് ബാത്തിനെ ഹോൾ കോ ഹസീഗർ മേ തബ്ദീൽ കർദിയ, നമ്മള് പാടത്തിന്റെ ഫസ്റ്റ് ലൈനിൽ നമ്മൾ ഈ വാക്ക് പഠിച്ചത് എന്താണ്, തബ്ദീൽ കർദിയ, മാറി ചേഞ്ച് ആയി എന്നല്ലേ. അപ്പൊ ഇസ് ബാത്തിനെ, അപ്പൊ ഈ ചാർലി ചാപ്ലിൻ ഇങ്ങനെ പറഞ്ഞപ്പോ, അല്ലെ, ഞാൻ ആദ്യം ഈ പൈസ ഒക്കെ വാരി കൂട്ടട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ ഒരു കാര്യം ഹാൾക്കോ ഹാളിനെ മൊത്തം ഹസീഗർമേ, അല്ലെ, ആകെ മൊത്തം ഒരു ചിരി മുഴക്കമായി. ഹസീഗർ എന്താണ്, ആ ഒരു ഹാള് മൊത്തം എന്തായി, ചിരിമയമായി മാറി. ആളുകൾ മൊത്തം എന്തായി, കൂട്ടച്ചിരിയായി തുടങ്ങി. അതായത് 5 വയസ്സുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ചാർലി ചാപ്പിൻ, അല്ലെ, അവൻ പാട്ട് പാടിക്കൊണ്ടിരുന്നു, പകുതിയായപ്പോ പൈസ വന്നപ്പോ ആ ഒരു കുട്ടിയുടെ നിഷ്കളങ്കത എന്താണ്, ആ പൈസയൊക്കെ ഞാൻ വാരി കൂട്ടട്ടെ, എന്നിട്ട് ഞാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും എന്തായി, ചിരി വന്നു.
തബ് തക് മാനേജർ ഏക് റുമാൽ ലേക്കർ ആയാ. അപ്പോഴേക്കും മാനേജർ ഒരു തൂവാല, റുമാൽ എന്താണ്, റുമാൽ തൂവാല കൊണ്ടുവന്നു. ഓർ പൈസേ ബട്ടോർ നേലക, എന്നിട്ട് പൈസയൊക്കെ ആ തൂവാലയിൽ ഇട്ടിട്ട് എടുത്തു. चार्ली को लगा कि मैनेजर बहुत पैसे रख लेना चाहता है. നമ്മുടെ ചാർലിക്ക് എന്ത് തോന്നി, ആ ഈ മാനേജർ ഈ തൂവാലയിലൊക്കെ പൈസ ഒക്കെ വാരി കെട്ടിയിട്ട് എടുത്തോണ്ട് പോവാൻ പോവാണ്. ഉസ്നേ യേ ബാത് ശിക്കായത്തി ലഹജേ മേ, ശിക്കായത്തി എന്താണ് പരാതിയുടെ സ്വരത്തില്, ലഹജേ മേ പരാതിയുടെ ആ ഒരു ടോണില്, ദർശകോം സേ കഹദി കാണികളോട്, ദർശകോം സേ കാണികളോട് പറഞ്ഞു. എന്താണ് ആ ഈ മാനേജർ എന്റെ പൈസ ഒക്കെ എടുത്തോണ്ട് പോവാൻ പോണിട്ടാ എന്നുള്ളത് ഒരു പരാതി ഭാവേന ആരോട് പറഞ്ഞു, ചാപ്ലി കാണികളോട് പറഞ്ഞു. ഹസി തബ് ഓർ ബഡ്ഗൈ അല്ലെ, അപ്പൊ എല്ലാവർക്കും പിന്നെയും എന്ത് വന്നു, ചിരി വന്നു. ജബ് റൂമാൽ കീ പോട്ടലിമേ പൈസേ ബാന്ത് ബാക്ക് സ്റ്റേജ് കി ഓർ ജാത്തേ മാനേജർ കെ പീച്ചേ ചാർലി വ്യാകുലതാസേ ലഗയാ അല്ലെ, നമ്മുടെ മാനേജർ ഈ പൈസ ഒക്കെ തൂവാലയിൽ കെട്ടിയിട്ട് ബാക്ക് സ്റ്റേജിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ബാക്ക് സ്റ്റേജിലേക്ക് മാനേജർ ഇങ്ങനെ തൂവാലയിൽ കെട്ടിയ പൈസ കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ ചാർലി ചാപ്ലിൻ ആകെ വ്യാകുലത എന്നാണ്, വ്യാകുലത മലയാളത്തിൽ പറയുന്ന വാക്കല്ലേ, ആദി അല്ലേ, എന്താണ് പറയുന്നത്, മാനേജർ ഈ പൈസ എങ്ങാനും എടുത്തോണ്ട് വീട്ടിൽ പോവോ, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യാകുലതയില് നമ്മളുടെ ചാർലി ചാപ്ലിൻ എന്ത് ചെയ്യാണ്, മാനേജറിന്റെ പിന്നാലെ പോവാണ്. ഇത് എന്ത് ചെയ്യാൻ പോവാണെന്ന് അറിയാൻ ജബ് തക് മാനേജറിനെ ബഹു പോട്ടലി മാക്കെ ഹവാലെ നെഹിക്കി ബഹു നെഹി ലോട്ട അല്ലെ, മാനേജർ ഈ പോട്ടലി, പോട്ടലി എന്ന് വെച്ചാൽ നമ്മുടെ തൂവാലയിൽ ഇങ്ങനെ കിഴി കെട്ടില്ലേ, അപ്പൊ ഈ കിഴി, ഈ പൈസയുടെ കിഴി അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നവരെ, ഏൽപ്പിക്കുന്നവരെ നമ്മളുടെ ചാപ്ലിൻ എന്ത് ചെയ്തില്ല, നിന്നില്ല. മാനേജറിന്റെ പിന്നാലെ മാനേജർ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി പോയി. മാനേജർ ആ പൈസ അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോ ചാർലി ചാപ്ലിന് സമാധാനായി. ലൗട്ട എന്നാണ് ലോട്ട, തിരിച്ചു പോന്നു. എവിടേക്ക്, പാട്ട് പാടാനായിട്ട്. ചാർലിനെ ജനതാമേ ഗുദ്ഗുദി ഫേലാ ദീദി, എന്താണ് ഗുദ്ഗുദി എന്ന് പറയുന്നത്, ആകെ ഒരു പ്രസരിപ്പ്, ആ ഒരു എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയില്ലേ. അപ്പോ നമ്മുടെ ചാർലി ചാപ്ലിൻ ആളുകളിൽ മൊത്തം ഈ ഒരു രസം എന്ത് ചെയ്തിരുന്നു, ആ ഒരു പ്രസരിപ്പ് ഉണ്ടാക്കിയിരുന്നു. ഉസ്കേ ബാത് ഉസ്നെ ദർശകോം സേ ബാത് ചീത് കി, അപ്പൊ എന്നാണ് പാട്ടൊക്കെ പാടി കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മുടെ ചാർലി ചാപ്ലിൻ ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി. ഓർക്കണം നമ്മുടെ ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിന് 5-ാമത്തെ വയസ്സിലാണ് ഈ പറയുന്നത് ആളുകളോട് സംസാരിക്കുകയാണ്. നൃത്തിക്കുക, സംസാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നൃത്തം ഡാൻസ് ചെയ്തു. ഓർ അപ്പനി മാ സഹിത് കൈ ഗായകോം കി നക്കളുത്താരി, എന്താണ് തന്റെ അമ്മയുൾപ്പെടെയുള്ള കുറെ അധികം ഗായകരുടെ, സിംഗേഴ്സിന്റെ നക്കൽ ഉത്താരി, നക്കൽ ഇമിറ്റേറ്റ് ചെയ്യുക, നക്കൽ ഉത്താരി ഇമിറ്റേറ്റ് ചെയ്തു, അവരെ ഇനാക്ട് ചെയ്ത് കാണിച്ചു. മാസൂമിയത്ത് മേ മാസൂമിയ നിഷ്കളങ്കത, മാസൂമിയ നിഷ്കളങ്കത, മാസൂമിയത്ത് മേ ഉസ്നെ ധോടി ദർ പെഹലെ ഫട്ടി മാക്കി ആവാസ് ഓർ ഉസ്കെ ഫുസ്ഫുസാനെ കൊക്കി ബി നകൽ താർദി, എന്താ പറയുന്നത്, ആ ചാർലി ചാപ്ലിന്റെ നിഷ്കളങ്കത കൊണ്ട് ചാർലി ചാപ്ലിൻ എന്ത് ചെയ്തു, അല്പനേരം മുമ്പ് ചാർലി ചാപ്ലിന്റെ അമ്മ പാട്ട് പാടിയപ്പോൾ മുറിഞ്ഞു പോയില്ലേ, ശബ്ദം മുറിഞ്ഞ് ഒരു ഫുസ്ഫുസാഹട്ടായില്ലേ, അതായത് ഒരു മുറുമുറുപ്പായില്ലേ, ആ ഒരു സംഭവം കൂടി നമ്മുടെ ചാർലി ചാപ്ലിൻ ആളുകളുടെ മുമ്പില് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു, അനുകരിച്ച് കാണിച്ചു. ലോഗോ മേ ടഹാകോം കി ഹിസ്സേദാരി ഹുയി ഓ സ്റ്റേജ് പർ ജം കർ പൈസേ ബർസേ, എന്താ പറയുന്നത്, ആളുകൾക്ക് ഇതൊക്കെ കണ്ട് വളരെയധികം എന്താവാണ്, ഇഷ്ടമാണ്, ആളുകൾക്ക് വളരെയധികം എന്റർടൈൻ ചെയ്തു ആര്, ചാപ്ലിൻ. അപ്പോ പിന്നെയും എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് പൈസ വലിച്ചിങ്ങനെ ചാർലി ചാപ്ലിന് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അന്ത് മേ മാ ജബ് ഉസേ ലേനെ ആയിത്തോ അല്ലെ, ഒരുതായപ്പോ ഒരുവിധൊക്കെ ആയപ്പോ എന്ത് ചെയ്തു, അമ്മ നമ്മുടെ ചാപ്ലിനെ വിളിച്ചു കൊണ്ടുപോകാൻ വന്നപ്പോഴ് ദർശകോനെ ദേർത്ത് ഗഡേ ഹോക്കർ താലിയാപചായി അല്ലെ, നമ്മുടെ അമ്മ ചാർലി ചാപ്ലിനെ കഴിഞ്ഞു, പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നപ്പോഴ് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, എഴുന്നേറ്റ് നിന്ന്, ഗഡേ ഹോക്കർ എഴുന്നേറ്റ് നിന്ന് താലിയാപജായി, എന്താണ് താലിയാപജായി, കൈയടിക്കാൻ തുടങ്ങി. ഗഡേ ഹോക്കർ
താലിയാബജായി കൈയടിക്കാൻ തുടങ്ങി. കൈ ലോഗോനെ മാസേ ഹാത്ത് മിലാക്കർ ഉസ്കെ ചോട്ടേ ബച്ചയ്ക്ക് താരിഫ് കി. കുറേ ആളുകള് അമ്മയുടെ കൈ പിടിച്ച് ഹാത്ത് മിലാക്കർ കൈ പിടിച്ച് നമ്മുടെ ഈ കുഞ്ഞു ചാപ്ലിനെ പ്രശംസിച്ചു, താരിഫ് കി പ്രശംസിച്ചു, അവനെ നല്ലോണം പുകഴ്ത്തി. താരിഫ് പുകഴ്ത്തുക. ചാർലി സ്റ്റേജ് പർ പെഹലി ബാർ ആയാ ഓർ മാ ആഖിരി ബാർ. ആ ഒരു വരി ശ്രദ്ധിച്ചോളൂ, എന്താണ്? ചാർലി സ്റ്റേജ് പർ പെഹലി ബാർ ആയാ. നമ്മുടെ ചാർലി സ്റ്റേജില് ആദ്യമായിട്ടാണ് വന്നത് അല്ലെ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പെർഫോമൻസ് ആയിരുന്നു. ഓർ മാ ആഖിരി ബാർ, അമ്മയോ അവസാനമായിട്ടാണ്, അമ്മയുടെ അത് അവസാനത്തെ പെർഫോമൻസ് ആയിരുന്നു. ദുനിയാ കെ സബ്സെ ബഡേ ഷോമാൻ കാ യഹ് പെഹലാ ഷോദാ, അല്ലെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരന്റെ ആദ്യത്തെ ഷോ ആയിരുന്നു അന്ന് അവിടെ നടന്നത്. ഉസ്നെ ജന്മ ലേ ലിയാ ദാ, അപ്പോ ആ ഒരു വലിയ കലാകാരൻ ജനിച്ചതെന്നാണ്, ആ ദിവസമായിരുന്നു അല്ലെ. തന്റെ അമ്മയ്ക്ക് പറ്റിയ ആ ഒരു പിഴവ് അല്ലെ, പിഴവല്ല, എന്താണ്, തന്റെ ശബ്ദം എന്തു ചെയ്തു പോയി, അമ്മയുടെ മുറിഞ്ഞുപോയി. അപ്പൊ അതുകൊണ്ടാണ് ആര് കയറേണ്ടി വന്നത്, മാനേജർ നിർബന്ധിച്ചിട്ട് നമ്മുടെ ചാപ്ലിന് കയറേണ്ടി വന്നത്. പിന്നീട് ഒരിക്കലും അമ്മയ്ക്ക് കയറേണ്ടി വന്നില്ല, കാരണം ചാർലി ചാപ്ലിൻ എന്തായി മാറിയിരുന്നു, ഒരു വലിയ കലാകാരനായി മാറിയിരുന്നു. ആളുകൾക്ക് മുഴുവൻ, വരുന്ന കാണികൾക്ക് മുഴുവൻ ആരെ വേണമായിരുന്നു, ചാർലി ചാപ്ലിന്റെ ഷോ കാണണമായിരുന്നു. അങ്ങനെ എന്താണ്, ഉസ്നെ ജന്മ ലേ ലിയാ ദാ സബ്സേ ബഡാ ഷോമാൻ ഉസ് ദിൻ ജന്മ ലേ ലിയാ ദാ, അന്ന് ജന്മം കൊണ്ടു. നോക്കിയേ മക്കളെ, ഇതിൽ നിന്ന് ചോദിക്കാൻ, ഈ പാഠത്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റെപ്പട്ട് റെപ്പട്ട് തയ്യാറാക്കരേ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക. അതായത് ദുനിയാക്കെ സബ്സേ ബഡേ ഷോമാൻ കാ യഹ് പെഹലാ ഷോദാ, ഇസ് ഘടനക്കെ ആധാർ പർ ഏക് റെപ്പട്ട് തയ്യാറാക്കരേ, അല്ലെ, ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ്റെ ഇത് ആദ്യത്തെ ഷോ ആയിരുന്നു അല്ലെ. അപ്പോൾ ആ ആദ്യത്തെ ഷോയെക്കുറിച്ച് അന്നത്തെ ഉണ്ടായിരുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെ. അപ്പോൾ അത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. അമ്മ ഹന്നാ കാ ഗാനാ ചന്ദ്രഹാദാ.
भविष्य के भावी में मशहूर प्रशस्तनाय